ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ മേൽപ്പാലമാണ് കാരിത്താസ്. ദീർഘകാലമായി ആ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് അവിടെ ഒരു മേൽപ്പാലം ഉണ്ടാവുക. 2013 അതിനാദ്യമായി ഭരണാനുമതി ലഭിച്ചു. 3.68 കോടി രൂപയാണ് അവസാനമായി ഊരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഉറപ്പിച്ചു കൊടുക്കുന്ന കരാർ വന്നിട്ടുണ്ട്. ആ കരാർ 13.60 കോടി 18/11/2022 ഉത്തരവ് പ്രകാരമാണ് ഈ വർക്ക് അവർക്ക് ഉറപ്പിച്ചു കൊടുത്തത്. അവർക്ക് കൊടുത്തിരുന്ന കാലാവധി എന്ന് പറയുന്നത് 15 മാസമാണ്. ഞങ്ങളിതിന്റെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടി എടുത്ത് 2022 ഡിസംബർ മാസം ഏതാണ്ട് 12-13 മാസം മാത്രമാണ് ഇപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. എന്നുവെച്ചാൽ നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ വർക്ക് തീർത്തു വന്നിരിക്കുന്നു. അത് മനോഹരമായി തീർത്തു വന്നിരിക്കുന്നു. ഈ ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പോൾ ഊരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമയബന്ധിതമായി സമയത്തിന് മുമ്പേ നമുക്ക് തീർത്തു വന്നിരിക്കുന്നു. തൊട്ടടുത്ത് അപ്പുറത്ത് മെഡിക്കൽ കോളേജ് റോഡൊക്കെ നിങ്ങൾക്കറിയാം. രണ്ടു കാലത്ത് റീബിൽഡ് കേരളയിൽ പെടുത്തി 8 റോഡ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ട് ചെയ്താണ് രാജ്യ മെഡിക്കൽ കോളേജ്. ആ രൂപത്തിൽ തന്നെ ഈ വർക്കും വളരെ ഭംഗിയായി ഊരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്തു വന്നിരിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം 7-ാം തീയതി വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് വഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി അധ്യക്ഷനാവും. മറ്റ് MPമാര് MLMാര് ഒക്കെ പങ്കെടുക്കും. ജില്ലയിലെ ജനപ്രതിനിധികളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായി നടക്കാതിരുന്നൊരു കാര്യം നടത്തി പ്രാധാന്യമില്ല. എന്നാൽ 4-5 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വർക്കെടുക്കാതിരിക്കുകയും എടുത്തവർ തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്ന കാര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇങ്ങനെ നടക്കാതിരുന്ന 3-4 പാലങ്ങൾ ഇപ്പം നടക്കുകയാണ്. അതിൽ നേരത്തെ 2 എണ്ണം ഞങ്ങൾ തീർത്ത് ഉദ്ഘാടനം ചെയ്തു. പരിപ്പ് ഒളശ പാലം. ആ പരിപ്പ് ഒളശ പാലങ്ങൾ തീർന്നതിന് ശേഷമായിരുന്നു പിന്നീട് കാരിത്താസ് മേൽപ്പാലവും അതുപോലെ തന്നെ കമ്പനിക്കടവ് പാലവും കുമരവും കോണത്താറ്റ് പാലവും തുടങ്ങി വെച്ചത്. ഇത് 3 പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതും പലപ്പോഴായി മാറ്റിവെച്ചു. കമ്പനിക്കടവ് പാലത്തിൻ്റെയും ഏതാണ്ട് 13 വർഷം പഴക്കമുള്ളതാണ്. അതിൻ്റെയും എല്ലാ തരത്തിലുള്ള കുരുക്കുകൾ വഴിച്ചാണ് ഇപ്പോൾ അത് പ്രായോഗികമായി വരുന്നത്. അതിൽ ഇപ്പോൾ പരിപ്പും ഒളശയും ഉദ്ഘാടനം ചെയ്തു. കാരിത്താസ് മേൽപ്പാലം 7-ാം തീയതി വൈകുന്നേരം 4:30 അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എല്ലാവരുടെയും സഹകരണവും അഭ്യർത്ഥിക്കുക. മെഡിക്കൽ കോളേജിലേക്ക് ഒരു അടിപ്പാത. ഇപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പലരും 1000 കണക്കിന് രോഗികൾ ഓപ്പി പോകുന്നു. അവർ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും അപകടമുണ്ട്. ആ അപകടങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഒരു അടിപ്പാത ഉണ്ടാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതിന് ഭരണാനുമതി കിട്ടി, TLC കിട്ടി, ടെൻഡർ ചെയ്തു. ആ വർക്ക് ഓർഡറായി. ഒരു കോൺട്രാക്ട് സോണി എടുത്ത് എഗ്രിമെൻ്റ് വെച്ചു. അതും ഈ 11-ാം തീയതി ഉദ്ഘാടനം ചെയ്യും തുടങ്ങി. നാട്ടിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു കാരിത്താസ് മേൽപ്പാലം. 22 വർഷക്കാലമായി അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ഇതൊരു കാലത്തും നടക്കില്ല എന്ന് പറയുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ VN വാസ്തവൻ ഇവിടെ MLA ആയി വരുന്നതും മന്ത്രിയാകുന്നതും. അതിനുശേഷം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഇടപെടലോട് കൂടി നല്ല രീതിയിൽ ഈ പാലം പൂർത്തീകരിക്കുവാനും അത് പറഞ്ഞിരുന്ന സമയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഈ നാട്ടുകാർക്കൊക്കെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നാടിന്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു കാരിത്താസ് മേൽപ്പാലം. ഇന്നത് സാക്ഷാത്കരിച്ചിരിക്കുന്ന സന്തോഷത്തിലാണ് ഈ നാട്ടിലെ നാനാ വിധത്തിലുള്ള ജനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും. അതിലുപരി കാരിത്താസ് മാതാ മുത്തേര മെഡിക്കൽ കോളേജ്, ഇതിന്റെ എല്ലാത്തിൻ്റെ ഒരു സംഗമ സ്ഥലമായ കാരിത്താസ് ജംഗ്ഷൻ, എന്തുകൊണ്ടും ഒരു മേൽപ്പാലം വേണം എന്ന്
ജനങ്ങള് വർഷങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട വി എം ബാസവൻ മന്ത്രിയായതിനു ശേഷം ഈ കാര്യത്തിന് ദ്രുതഗതിയിലുള്ള ഒരു നടപടികളാണ് നടന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയാണ് ഇന്ന് ഞാനും ഈ നാട്ടുകാരും സ്വപ്നം കണ്ട ഈ സംരംഭം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവിധ ആൾക്കാർക്കും സന്തോഷവും അതിലൊരു അഭിമാനവുമാണ്. ഈ പ്രദേശത്തിന്റെ ഒരു തിരുവക്കുറിയായി ഈ കാരിത്താസ് മേൽപ്പാലം മാറിയിരിക്കുകയാണ്. എല്ലാ സമീപവാസികളും എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജ്, ചേർത്തല, ആലപ്പുഴ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്ന് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ ഗുണവും കിട്ടുന്നത് ഈ നാട്ടിലെ ജനവിഭാഗങ്ങൾക്കാണ്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ദ്രുതഗതിയിൽ നടത്തുവാൻ വി എം ബാസവനെ പോലുള്ള മന്ത്രിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, അവർക്ക് നല്ല പ്രവർത്തനം ചെയ്യാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്